ജെ കെ ആർ അക്കാഡമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ജൂനിയർ ഇൻസ്ട്രക്ടർ തസ്തികകളിലേക്ക് അപേക്ഷ നടത്തിയുള്ള ഉദ്യോഗാർത്ഥികൾക്കുള്ള റാങ്ക് ഫയൽ ലഭ്യമാണ്. റാങ്ക് ഫയൽ ആവശ്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഉടൻ തന്നെ കോൺടാക്ട് ചെയ്യുക. ജൂനിയർ ഇൻസ്ട്രക്ടർ എ സി ഡി ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് കാറ്റഗറി നമ്പർ 006/2022 ഈ തസ്തികകളിലേക്ക് അപേക്ഷ നടത്തിയിട്ടുള്ള ക്രാഷ് കോഴ്സ് ആരംഭിച്ചിട്ടുണ്ട്. ഇന്ന് നമ്മൾ വർക്ക്ഷോപ്പ് കാൽക്കുലേഷൻ ആൻഡ് സയൻസിലെ 25 സെലക്ടഡ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കുന്ന ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഈസ് ദ ലോ ഓഫ് ഫ്രിക്ഷൻ? വിച്ച് ഈസ് ദ ലോ ഓഫ് ഫ്രിക്ഷൻ? കർശന നിയമം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ് കർശന നിയമം? ഫ്രിക്ഷൻ ഫോഴ്സ് ഈസ് ഇൻഡിപെൻഡന്റ് ഓവർ ദ ഏരിയ ആൻഡ് ഷേപ്പ് ഓഫ് കോണ്ടാക്ടിങ് സർഫേസസ്. അതായത് കോണ്ടാക്ട് പ്രതലങ്ങളുടെ വിസ്തൃതിയിലും ആകൃതിയിലും കർശന ശക്തി സ്വതന്ത്രമാണ്. കർശന നിയമം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ് കോണ്ടാക്ട് പ്രതലങ്ങളുടെ വിസ്തൃതിയിലും ആകൃതിയിലും കർശന ശക്തി സ്വതന്ത്രമാണ്? ഫ്രിക്ഷൻ ഫോഴ്സ് ഈസ് ഇൻഡിപെൻഡന്റ് ഓവർ ദ ഏരിയ ആൻഡ് ഷേപ്പ് ഓഫ് കോണ്ടാക്ടിങ് സർഫേസസ്. വാട്ട് ഈസ് ദ ഡയറക്ഷൻ ഓഫ് ഫ്രിക്ഷണൽ ഫോഴ്സ് എഗനിസ്റ്റ് എ മോഷണൽ ഒബ്ജക്റ്റ്? അതായത് ഒരു ചലിക്കുന്ന വസ്തുവിനെതിരെയുള്ള കർശന ബലത്തിന്റെ ദിശ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്പോസിറ്റ് ടു ദ ഒബ്ജക്റ്റ്. ഓപ്പോസിറ്റ് ടു ദ ഒബ്ജക്റ്റ്. വാട്ട് ഈസ് ദ ഡയറക്ഷൻ ഓഫ് ഫ്രിക്ഷണൽ ഫോഴ്സ് എഗനിസ്റ്റ് എ മോഷണൽ ഒബ്ജക്റ്റ്? ഓപ്പോസിറ്റ് ടു ദ ഒബ്ജക്റ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഫോഴ്സ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ നോർമൽ റിയാക്ഷൻ ബിറ്റ്വീൻ കോണ്ടാക്ടിങ് സർഫേസസ്? അതായത് സമ്പർക്കം പുലർത്തുന്ന പ്രതലങ്ങൾ തമ്മിലുള്ള സാധാരണ പ്രതികരണത്തിന് നേരിട്ട് ആനുപാതികമായ ശക്തി ഏതാണ്? ഏതാണ് ഫ്രിക്ഷണൽ ഫോഴ്സ്? ഫ്രിക്ഷണൽ ഫോഴ്സ്. വിച്ച് ഫോഴ്സ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ നോർമൽ റിയാക്ഷൻ ബിറ്റ്വീൻ കോണ്ടാക്ടിങ് സർഫേസസ്? ഫ്രിക്ഷണൽ ഫോഴ്സ്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ആക്ട്സ് ഇൻ ബിറ്റ്വീൻ ദ വീൽസ് ആൻഡ് റോഡ്സ് ഈ വെഹിക്കിൾസ് ആർ ഏബിൾ ടു റൺ ഓൺ റോഡ്സ്? അതായത് വാഹനങ്ങൾക്ക് റോഡിൽ ഓടാൻ കഴിയുമെങ്കിൽ ചക്രങ്ങൾക്കും റോഡുകൾക്കും ഇടയിലുള്ള ഇടയിൽ ഇനി പറയുന്നതിൽ ഏതാണ് പ്രവർത്തിക്കുന്നത്? ഏതാണ് ഫ്രിക്ഷൻ? വിച്ച് ഓഫ് വൺ ഓഫ് ദ ഫോളോയിങ് ആക്ട്സ് ഇൻ ബിറ്റ്വീൻ ദ വീൽസ് ആൻഡ് റോഡ്സ് ഈ വെഹിക്കിൾസ് ആർ ഏബിൾ ടു റൺ ഓൺ റോഡ്സ്? ഫ്രിക്ഷൻ. അത് ചോദിച്ചു, വിച്ച് ഈസ് യൂസ്ഫുൾ ഫ്രിക്ഷൻ? അതായത് ഉപയോഗപ്രദമായ കർശനം ഏതാണ്? ഏതാണ് ബ്രേക്ക് ഷോ ലൈനിങ്? ബ്രേക്ക് ഷോ ലൈനിങ്. അത് ചോദിച്ചു, വിച്ച് ഈസ് വേസ്റ്റ് ഫുൾ ഫ്രിക്ഷൻ? വിച്ച് ഈസ് വേസ്റ്റ് ഫുൾ ഫ്രിക്ഷൻ? പാലായ കർശനം ഏതാണ്? റിയർ ആക്സിൽ ഗിയർ. റിയർ ആക്സിൽ ഗിയർ. അത് ചോദിച്ചു, വിച്ച് ഈസ് ഡിപെൻഡ്സ് ഓൺ ദ ഫ്രിക്ഷണൽ ഫോഴ്സ്? അതായത് ഏതാണ് കർശന ബലത്തെ ആശ്രയിച്ചിരിക്കുന്നത്? ഏതാണ് കോണ്ടാക്ട് സർഫേസസ്. വിച്ച് ഈസ് ഡിപെൻഡ് ഓൺ ദ ഫ്രിക്ഷണൽ ഫോഴ്സ് കോണ്ടാക്ട് സർഫേസസ്. ഹൗ കോ എഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ ഈസ് എക്സ്പ്രസ്ഡ്? അതായത് കർശനത്തിന്റെ കോ എഫിഷ്യന്റ് എങ്ങനെയാണ് പ്രകടിപ്പിക്കുന്നത്? ഇറ്റ് ഈസ് ദ റേഷ്യോ ബിറ്റ്വീൻ ഫ്രിക്ഷണൽ ഫോഴ്സ് ആൻഡ് നോർമൽ റിയാക്ഷൻ. ഇറ്റ് ഈസ് ദ റേഷ്യോ ബിറ്റ്വീൻ ഫ്രിക്ഷണൽ ഫോഴ്സ് ആൻഡ് നോർമൽ റിയാക്ഷൻ. ഈ തത്വങ്ങളിലേക്ക് അപേക്ഷ സമർപ്പിച്ചിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്കുള്ള റാങ്ക് ഫയൽ ലഭ്യമാണ്. റാങ്ക് ഫയൽ ആവശ്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഉടൻ തന്നെ കോൺടാക്ട് ചെയ്യുക. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് സിംബൽ ഈസ് യൂസ്ഡ് ടു ഡിനോട്ട് കോ എഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ? അതായത് കർശനത്തിന്റെ കോ എഫിഷ്യന്റ് സൂചിപ്പിക്കാൻ ഏത് ചിഹ്നമാണ് ഉപയോഗിക്കുന്നത്? ഏതാണ് ബീറ്റ? ഏത് ചിഹ്നമാണ് ഉപയോഗിക്കുന്നത്? ബീറ്റ. അടുത്ത ക്വസ്റ്റ്യൻ, ഈ തസ്തികകളിലേക്ക് അപേക്ഷ സമർപ്പിച്ച ഉദ്യോഗാർത്ഥികൾക്ക് റാങ്ക് ഫയൽ ലഭ്യമാണ്. റാങ്ക് ഫയൽ ആവശ്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഉടൻ തന്നെ കോൺടാക്ട് ചെയ്യുക. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് കൈൻഡ് ഓഫ് ഫ്രിക്ഷൻ ഈസ് കേൾഡ് ഇഫ് ടു ഒബ്ജക്ട്സ് ആർ ഇൻ കോണ്ടാക്ട് അറ്റ് റെസ്റ്റ്? അതായത് രണ്ട് വസ്തുക്കൾ
നിശ്ചലാവസ്ഥയിൽ സമ്പർക്കത്തിലാണെങ്കിൽ ഏത് തരത്തിലുള്ള കർഷണത്തെ വിളിക്കുന്നു? ഏതാണ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ? ഏതാണ് എങ്ങനെയാണ് വിളിക്കുന്നത്? സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഈസ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്? ഏതാണ് ശരിയായ പ്രസ്താവന? താഴ്ത്തിരിക്കുന്ന പ്രസ്താവനകൾ ഏതാണ് ശരിയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ് സ്ലൈഡിംഗ് ഫ്രിക്ഷൻ ഈസ് ഓൾവേസ് ലെസ് ദാൻ ലിമിറ്റിംഗ് ഫ്രിക്ഷൻ. സ്ലൈഡിംഗ് ഫ്രിക്ഷൻ ഈസ് ഓൾവേസ് ലെസ് ദാൻ ലിമിറ്റിംഗ് ഫ്രിക്ഷൻ. അതായത് സ്ലൈഡിംഗ് ഘർഷണം എപ്പോഴും പരിമിതപ്പെടുത്തുന്ന ഘർഷണത്തെക്കാൾ കുറവാണ്. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് എ ലൂബ്രിക്കന്റ്? വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് എ ലൂബ്രിക്കന്റ്? ഒരു ലൂബ്രിക്കന്റിന്റെ ഉദ്ദേശം എന്താണ്? എന്താണ് ടു റെഡ്യൂസ് ഫ്രിക്ഷൻ. വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് എ ലൂബ്രിക്കന്റ്? ടു റെഡ്യൂസ് ഫ്രിക്ഷൻ. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ടൈപ്പ് ഓഫ് ലൂബ്രിക്കന്റ് ഈസ് യൂസ്ഡ് ഇൻ വിക് ഫീഡ് ലൂബ്രിക്കേഷൻ സിസ്റ്റം? അതായത് വിക് ഫീഡ് ലൂബ്രിക്കേഷൻ സിസ്റ്റത്തിൽ ഏത് തരത്തിലുള്ള ലൂബ്രിക്കേറ്റർ ആണ് ഉപയോഗിക്കുന്നത്? ഏത് തരത്തിലുള്ള ലൂബ്രിക്കേറ്റർ ആണ് ഉപയോഗിക്കുന്നത്? ലൂബ് ഓയിൽ. ലൂബ് ഓയിൽ. വാട്ട് ടൈപ്പ് ഓഫ് ലൂബ്രിക്കന്റ് ഈസ് യൂസ്ഡ് ഇൻ വിക് ഫീഡ് ലൂബ്രിക്കേഷൻ സിസ്റ്റം? ലൂബ് ഓയിൽ. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ലൂബ്രിക്കേഷൻ സിസ്റ്റം ഈസ് പ്രൊവൈഡഡ് വിത്ത് എ റിംഗ് ഓയിലർ ടു സ്പ്ലാഷ് ലൂബ് ഓയിൽ കണ്ടിന്യൂസ്ലി അറൌണ്ട് ദ പാർട്സ്? അതായത് പാദങ്ങളിൽ തുടർച്ചയായി ലൂബ് ഓയിൽ തെറിപ്പിക്കാൻ റിംഗ് ഓയിലർ നൽകിയിട്ടുള്ള ലൂബ്രിക്കേഷൻ സിസ്റ്റം ഏതാണ്? ഏതാണ് സ്പ്ലാഷ് ഫീഡ് സിസ്റ്റം. സ്പ്ലാഷ് ഫീഡ് സിസ്റ്റം. ഈ തസ്തികളിലേക്ക് അപേക്ഷ നടത്തുന്ന ഉദ്യോഗാർത്ഥികൾക്കുള്ള റാങ്ക് ഫയൽ ലഭ്യമാണ്. റാങ്ക് ഫയൽ ആവശ്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഉടൻ തന്നെ കോൺടാക്ട് ചെയ്യുക. എക്സാം ട്രാക്കർ റാങ്ക് ഫയലാണ്. അപ്പോൾ വളരെ എളുപ്പത്തിൽ തന്നെ ക്വസ്റ്റ്യനുകൾ ക്യാച്ച് ചെയ്യാവുന്ന രീതിയിൽ, ഈ രീതിയിൽ തന്നെ നമ്മുടെ ക്ലാസ്സിന്റെ രീതിയിൽ തന്നെ MCQs ആയിട്ടാണ് റാങ്ക് ഫയൽ തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പം വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് പഠിച്ചെടുക്കാൻ സാധിക്കും. അപ്പോൾ റാങ്ക് ഫയൽ ആവശ്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഉടൻ തന്നെ കോൺടാക്ട് ചെയ്യുക. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് വൺ ഈസ് ദ ത്രീ ടൈപ്സ് ഓഫ് ലൂബ്രിക്കേഷൻ സിസ്റ്റം ഇൻ ജനറൽ യൂസ്? അതായത് പൊതുവായ ഉപയോഗത്തിലുള്ള മൂന്ന് തരം ലൂബ്രിക്കേഷൻ സിസ്റ്റം ഏതാണ്? ഏതാണ് ഗ്രാവിറ്റി ഫീഡ് സിസ്റ്റം, ഫോഴ്സ് ഫീഡ് സിസ്റ്റം, സ്പ്ലാഷ് ഫീഡ് സിസ്റ്റം. ഗ്രാവിറ്റി ഫീഡ് സിസ്റ്റം, ഫോഴ്സ് ഫീഡ് സിസ്റ്റം, സ്പ്ലാഷ് ഫീഡ് സിസ്റ്റം. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ലൂബ്രിക്കേഷൻ സിസ്റ്റം എംപ്ലോയ്സ് ഓയിൽ ഹോൾസ് ഇൻ ദ മെഷീൻസ്? അതായത് ഏത് ലൂബ്രിക്കേഷൻ സിസ്റ്റമാണ് യന്ത്രങ്ങളിൽ എണ്ണ ദ്വാരങ്ങൾ ഉപയോഗിക്കുന്നത്? ഏതാണ് ഗ്രാവിറ്റി ഫീഡ് സിസ്റ്റം. വിച്ച് ലൂബ്രിക്കേഷൻ സിസ്റ്റം എംപ്ലോയ്സ് ഓയിൽ ഹോൾസ് ഇൻ ദ മെഷീൻസ്? ഏതാണ് ഗ്രാവിറ്റി ഫീഡ് സിസ്റ്റം. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഈസ് യൂസ്ഡ് ടു റെഡ്യൂസ് ദ ഫ്രിക്ഷൻ ഇൻ മെഷീൻ പാർട്സ്? അതായത് യന്ത്രഭാഗങ്ങളിലെ കർഷണം കുറയ്ക്കാൻ ഉപയോഗിക്കുന്നത് എന്താണ്? എന്താണ് ലൂബ്രിക്കൻസ്. വിച്ച് ഈസ് യൂസ്ഡ് ടു റെഡ്യൂസ് ദ ഫ്രിക്ഷൻ ഇൻ മെഷീൻ പാർട്സ്? ലൂബ്രിക്കൻസ്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഈസ് ദ മെയിൻ പർപ്പസ് ഓഫ് യൂസിംഗ് ദ ലൂബ്രിക്കന്റ് ഓയിൽ ഇൻ എഞ്ചിൻ മൂവിംഗ് പാർട്സ്? അതായത് എഞ്ചിൻ ചലിക്കുന്ന ഭാഗങ്ങളെ ലൂബ്രിക്കന്റ് ഓയിൽ ഉപയോഗിക്കുന്നതിന്റെ പ്രധാന ഉദ്ദേശം ഇതാണ്. ഏതാണ് ടു റെഡ്യൂസ് ഫ്രിക്ഷൻ. ടു റെഡ്യൂസ് ഫ്രിക്ഷൻ. ഈ തസ്തികളിലേക്ക് അപേക്ഷ സമർപ്പിച്ചിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്കുള്ള എക്സാം ക്രാക്കർ റാങ്ക് ഫയൽ ലഭ്യമാണ്. റാങ്ക് ഫയൽ ആവശ്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഉടൻ തന്നെ കോൺടാക്ട് ചെയ്യുക. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഈസ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്? അതായത് ശരിയായ പ്രസ്താവന ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ് ലൂബ്രിക്കൻസ് ആക്ട്സ് ടു പ്രിവെന്റ് കൊറോഷൻ? അതായത് ലൂബ്രിക്കന്റുകള് നാശം തടയാൻ പ്രവർത്തിക്കുന്നു. ഏതാണ് ശരിയായ പ്രസ്താവന? ലൂബ്രിക്കന്റുകൾ നാശം തടയാൻ പ്രവർത്തിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് കോസസ് ദ എഫിഷ്യൻസി ഓഫ് എ മെഷീൻ ബൈ മെയിൻറ്റെയിനിങ് ദ ലൂബ്രിക്കേഷൻ? അതായത് ലൂബ്രിക്കേഷൻ നിലനിർത്തുന്നതിലൂടെ ഒരു യന്ത്രത്തിന്റെ കാര്യക്ഷമതയ്ക്ക് കാരണമാകുന്നത് എന്താണ്? എന്താണ് ഇൻക്രീസസ്? വാട്ട് കോസസ് ദ എഫിഷ്യൻസി ഓഫ് എ മെഷീൻ ബൈ മെയിൻറ്റെയിനിങ് ദ ലൂബ്രിക്കേഷൻ? ഇൻക്രീസസ്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് അഫക്ട്സ് ദ സെന്റർ ഓഫ് ഗ്രാവിറ്റി ഓഫ് ദ ഒബ്ജക്ട്? അതായത് വസ്തുവിന്റെ ഗുരുത്വാകർഷണ കേന്ദ്രത്തെ ബാധിക്കുന്നത് ഏതാണ്? ഏതാണ് മാസ്?
which affects the center of gravity of the object, mass. Another question. What is the name of the point at which all the weight of the body concentrated? അതായത് ശരീരത്തിന്റെ എല്ലാ ഭാരവും കേന്ദ്രീകരിച്ചിരിക്കുന്ന ബിന്ദുവിന്റെ പേര് എന്താണ്? എന്താണ് സെന്റർ ഓഫ് ഗ്രാവിറ്റി? എന്താണ് സെന്റർ ഓഫ് ഗ്രാവിറ്റി? വേർ ദ സെന്റർ ഓഫ് ഗ്രാവിറ്റി ഓഫ് എ സർക്കിൾ ലൈസ്? അതായത് ഒരു വൃത്തത്തിന്റെ ഗുരുത്വാകർഷണ കേന്ദ്രം എവിടെയാണ്? എവിടെയാണ്? At its center. At its center. What is the center of gravity of a right circular cone from its base? From its base. അതായത് വലത് വൃത്താകൃതിയിലുള്ള കോണിന്റെ അടിത്തട്ടിൽ നിന്ന് ഗുരുത്വാകർഷണ കേന്ദ്രം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ്? What is the center of gravity of a rectangular body? അതായത് ചതുരാകൃതിയിലുള്ള ശരീരത്തിലെ ഉത്താകർഷണ കേന്ദ്രം എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതാണ് അറ്റ് ദ പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ ഓഫ് ഇറ്റ്സ് ഡയഗണൽസ്. ഈ തസ്തികളിലേക്ക് അപേക്ഷ സമർപ്പിച്ച ഉദ്യോഗാർത്ഥികൾക്കുള്ള റാങ്ക് ഫയൽ, എക്സാം ക്രാക്കർ റാങ്ക് ഫയൽ ലഭ്യമാണ്. റാങ്ക് ഫയൽ ആവശ്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഉടൻ തന്നെ കോൺടാക്ട് ചെയ്യുക. അടുത്ത ക്വസ്റ്റ്യൻ. What is the center of gravity of a solid hemisphere from its base? അതായത് ഒരു കര അർദ്ധഗോളത്തിന്റെ അടിത്തട്ടിൽ നിന്നുള്ള ഗുരുത്വാകർഷണ കേന്ദ്രം എന്താണ്? എന്താണ്? 3R/8. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എന്ന് വിചാരിക്കുന്നു. ക്ലാസ് ഇഷ്ടമായ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, പരമാവധി എല്ലാവരിലേക്കും ഷെയർ എത്തിച്ചുകൊടുക്കുന്നു. ഒരിക്കൽ കൂടി എന്ന് പറഞ്ഞ് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.